ഹാലലൂയ. ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ദിവസമാണ്, പ്രാർത്ഥനയുടെ ഒരു ദിവസമാണ്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു ദൈവവചനം നിങ്ങൾക്ക് നൽകണം, പങ്കുവയ്ക്കണം എന്നാഗ്രഹിച്ചപ്പോൾ ദൈവവചനത്തിൽ നിന്ന് കിട്ടിയ ഒരു വചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:20. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു വചനമായി, ഇന്ന് പറയാൻ പറ്റുന്നൊരു വചനമായി, ഇന്ന് കേൾക്കേണ്ട ഒരു വചനമായി എൻ്റെ മനസ്സിൽ അത് തോന്നി. നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ നിങ്ങളുടെ ദുഃഖം ദൈവം സന്തോഷമാക്കി മാറ്റും. കാരണം ഇന്നലെയാണെങ്കിലും ഒന്നിലധികം ഫോൺ കോളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. കൊറോണ ബാധിതരായി വിദേശ രാജ്യങ്ങളിൽ മുറികളിൽ കഴിയുന്നവർ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്കിനി ഞങ്ങളുടെ സ്വന്തക്കാരെ കാണാൻ പറ്റുമോ എന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല, ഞങ്ങളുടെ മനസ്സ് ഭയങ്കര ദുഃഖത്തിലാകുന്നു, ഞങ്ങൾ നിരാശയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുക, ദൈവവചനം ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി ദൈവം മാറ്റും. അതിനേക്കാളെല്ലാം ഉപരി അതിൻ്റെ അർത്ഥം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തു വലിയ പ്രതിസന്ധികളാണെങ്കിലും, രോഗമാണെങ്കിലും, പീഡകളാണെങ്കിലും, ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണ്, ദൈവത്തിൻ്റെ ഉള്ളങ്കയിലാണ് ഞാനും നിങ്ങളും. പ്രതിസന്ധികൾ ഉണ്ടാകാം, പരാജയങ്ങൾ സംഭവിക്കാം, വെല്ലുവിളികൾ ഉണ്ടാകാം, ഒറ്റപ്പെടൽ ഉണ്ടാകാം, രോഗപീഠകൾ ഉണ്ടാകാം, ഏകാന്തത ഉണ്ടാകാം, കടുത്ത നിരാശകൾ വരാം. പക്ഷേ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നിങ്ങൾ ദുഃഖിതരായിരിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖത്തെ ദൈവം സന്തോഷമാക്കി മാറ്റും. ഈ ഒരു നല്ല കാര്യം നമുക്ക് പ്രാർത്ഥനയിൽ സൂക്ഷിക്കാം. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, എന്നും രോഗമല്ല. പ്രായമുള്ള ആളുകൾ നമ്മളെ ഉപദേശിച്ചൊരു കാര്യമുണ്ട്, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് എന്ന് പറഞ്ഞ് സത്യമാണ്. ഏകദേശം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് മനസ്സിലാകും. എന്ത് പ്രശ്നമാണേലും അതിനൊരു മാറ്റമുണ്ട്, എത്ര ഇരുട്ടാണേലും അത് മാറി വെളിച്ചം വരും, എത്ര വലിയ കയറ്റമാണോ അതിനപ്രസരം അപ്പുറത്തെ സൈഡ് ഇറക്കമായിരിക്കും. അങ്ങനെയെങ്കിൽ എന്നും രോഗമല്ല, എന്നും പ്രതിസന്ധികളല്ല, എന്നും കഷ്ടപ്പാടല്ല, എന്നും തകർച്ചയല്ല, എന്നും ഏകാന്തതയല്ല, എന്നും പരാജയമല്ല, എന്നും കണ്ണുനീരല്ല. ദൈവവചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി ദൈവം മാറ്റിയിരിക്കും. ഈ ഒരു പ്രതീക്ഷ, കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ വചനം സത്യമാണെന്ന് നാളെ ഒരു സാക്ഷ്യമായിട്ട് ഉയരും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, യേശുവിൽ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വചനം സത്യമാണെന്ന് നാളെ സാക്ഷ്യമായി പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി ദൈവം മാറ്റും. വായിച്ചപ്പോൾ വളരെ ഹൃദയസ്പർശിയായി സാഹചര്യത്തിൽ തോന്നിയ ഒരു വചനമാണ് യേശയ്യ പ്രവാചകന്റെ പുസ്തകം 40:10. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, ഈ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഇതിനകത്ത് ഭയങ്കര ഒരു വ്യക്തിബന്ധമുള്ള ഈ വചനത്തിൽ ദൈവവചനം നോക്കി, ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്നല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. പല സ്ഥലങ്ങളിലും അനേകം ആളുകൾ ലോകം മുഴുവൻ വളരെ സങ്കടത്തിലിരിക്കുമ്പോൾ
ഈ വചനം നമുക്ക് വളരെ ശക്തി നൽകും. ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അല്ല, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്നല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. നിങ്ങളുടെ എന്ന് പോലും ഒരു വാക്കല്ല ഉപയോഗിച്ച്, വളരെ വ്യക്തിപരമായിട്ടൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഈ വചനം പറയുമ്പോൾ മറ്റൊരു വചനം എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞകാല തലമുറകളിലേക്ക് നിങ്ങൾ നോക്കുക, ഈ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് നശിച്ചു പോയിട്ടുള്ളത്? ഈ വചനത്തിൽ ആശ്രയം വെച്ചിട്ട് ആരാണ് തകർന്നു പോയിട്ടുള്ളത്? ആരാണ് നിരാശപ്പെട്ടിട്ടുള്ളത്? ദൈവവചനം പറയുന്നു, നോക്ക്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ കൂടെയുണ്ട്. അടുത്ത വചനം വളരെ വ്യക്തിപരമാണ്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. രണ്ട് വാക്കുകൾ അതിനകത്തുണ്ട്, ശക്തിപ്പെടുത്തും സഹായിക്കും. ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന് നമ്മൾ വിചാരിച്ച ആരുമില്ല. നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാ നമ്മൾ ഈ പരക്കം വാഞ്ഞതും ഓടിയതും പൈസ ബാങ്കിലിട്ടതും അധ്വാനിച്ചതും എല്ലാം. പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നുകയാണ് ഇതൊന്നും നമ്മളെ ശക്തിപ്പെടുത്തുന്നില്ലല്ലോ എന്ന്. ശക്തിപ്പെടുത്തുന്നത് ദൈവമാണ്. ദൈവത്തിനെ നോക്കിക്കേ. ഈ സംഭവം നമ്മളെ ഒറ്റ കാര്യം മനസ്സിലാക്കി, നമ്മൾ വളരെ ചെറിയതാണ്, നമ്മുടെ കഴിവ് ചെറുതാണ്, നമ്മുടെ ബുദ്ധി ചെറുതാണ്, നമ്മുടെ ആരോഗ്യം ചെറുതാണ്, നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ചെറുതാണ്. നമ്മൾ വലിയവരും ചെറിയവരും എന്നെല്ലാം ഒരേ തട്ടിലായി, എല്ലാവരും ഒരേ തട്ടിലായി. പണമുള്ളവൻ ഒരേ തട്ടിൽ, ഇല്ലാത്തവർ ഒരേ തട്ടിൽ, എല്ലാവരും ചെറിയവരാണെന്ന് ഈ ഒരൊറ്റ സംഭവം നമ്മളെ ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. ദൈവം വലിയവനാണെന്നും ഇതിലൂടെ അനേകർക്ക് മനസ്സിലായി. ദൈവം വലിയവൻ, അവർ ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവം വലിയവൻ. നമ്മളെല്ലാം നമ്മളുള്ളതും നമ്മൾ സമ്പാദിച്ചതും നമ്മൾ കൂട്ടിയതും നമ്മൾ വച്ചതും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ എല്ലാം നമ്മൾ ചെറുതാണ്. പക്ഷെ നമ്മുടെ ദൈവം വലുതാണ്. ആ ദൈവം, വലിയവനായ ദൈവം പറയാണ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും, അടുത്ത വചനാണ്, എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ വചനം അനുഗ്രഹ അഭിഷേകമായത് മാറും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, ഒരാളാണ് നിങ്ങളെങ്കിൽ, ഈ വചനം നിങ്ങളിൽ പ്രവർത്തിക്കും. ഈ വചനം ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് നൽകുകയാണ്. അടുത്തൊരു വചനമുണ്ട്, ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഭയങ്കര ഒരു വിജയകരമായ ഒരു ദൈവിക സാന്നിധ്യം വെളിപ്പെടുത്തലുണ്ട്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 15 വാക്യം, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുകളും ചക്രങ്ങളോടുകൂടി ഒരു മെതിവണ്ടിയാക്കും. ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ആ വണ്ടിയുടെ പ്രത്യേകതയുണ്ട്, അത് മൂർച്ചയുള്ള ചക്രങ്ങളുള്ള മെതിവണ്ടി, മൂർച്ചയുള്ള ചക്രങ്ങളുള്ള വണ്ടി അതിന്നും ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവവചനം പറയും, ഇങ്ങനത്തെ ഒരു വണ്ടി പോലെ നിന്നെ ആക്കും. നീ അത് ആ വണ്ടി ആ എന്തു ചെയ്യും? നീ മലകളെ പൊടിച്ച് മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരി പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറപ്പിച്ചു കളയും, കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഈ വചനം വളരെ നല്ലതാണ്. എന്നെ ഒരു മെതിവണ്ടി പോലെയാക്കും. ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നും രോഗമല്ല, എന്നും പ്രശ്നമല്ല, ഇതിന്റെ മേൽ ഒരു മെതിവണ്ടി പോലെ ഉയർന്നു നിൽക്കാൻ, അതിന്റെ മേലെ പോകാൻ ദൈവം നമ്മളെ സഹായിച്ചിരിക്കും. ദൈവം നിന്നെ ഞാൻ ഒരു ചക്രങ്ങളോടുകൂടിയുള്ള ഒരു മെതിവണ്ടി പോലെയാക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ജോഷുവയോട് പറഞ്ഞില്ലേ, നീ ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടരുത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു ദിവസത്തിൽ, ഈ 40-ാം വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവവചനം ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഈ ദുഃഖം സന്തോഷമായി ദൈവം മാറ്റും. ഇതൊക്കെ മാറും. ദൈവം അനുഗ്രഹത്തിന്റെ അഭിഷേകം നമ്മുടെ ദേശത്ത് പെയ്തിറങ്ങും. നമുക്കൊരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ചെറിയവനാണ് എന്നല്ല, ദൈവം വലിയവനാണ്. അവർ ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവം വലിയവനാണ്. എന്തിനാണ് ദൈവം മരിച്ച ലാസറിനെ 4 കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ദൈവം ചെറിയവനല്ല, വലിയവനാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ്.
38 വർഷമായി ബെത്സയ്ദ കുളക്കരയിൽ കിടന്ന രോഗിയെ ഒരു സെക്കൻഡ് കൊണ്ട് എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കി നടത്തിയതെന്തിനാണ്? ദൈവം വലിയവനാണെന്ന് എന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. നമ്മളാ ചെറുത്. ഈ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ആകെ പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോൾ ഒറ്റക്കാരി നമ്മളെ പഠിപ്പിച്ചു നമ്മളെല്ലാം വളരെ ചെറുതാണ്. പക്ഷെ നമ്മൾ ആശ്രയിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം വലിയവനാണ്. ഒരിക്കൽ കൂടി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:20, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി ദൈവം മാറ്റും, നിങ്ങളുടെ വേദനകൾ എല്ലാം മാറും. വെല്ലുവിളികൾ ഉണ്ടാകാം, കഷ്ടതകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, പക്ഷെ നിന്നെ മൂർച്ചയേറിയ പല്ലുകളോടുകൂടിയുള്ള ഒരു മെതിവണ്ടിയാക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാകാം, ഒറ്റപ്പെടൽ ഉണ്ടാകാം, എല്ലാവരാലും ഒഴിവാക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, പക്ഷെ ദൈവം എന്താ ചെയ്യുന്നത്? പല്ലുകളോടും മുറിച്ചയോടുള്ള പല്ലുകളുള്ള ചക്രങ്ങളോടുകൂടിയ ഒരു മെതിവണ്ടിയാക്കി അതിന്റെ മേലെ ഉയർന്നു നിർത്തും. അതിനെയെല്ലാം തോപ്പിക്കും, അതിനെ മെതിച്ച് പൊടിയാക്കും. ദൈവത്തിന്റെ വിജയകരമായ വലതുകരം നമ്മുടെ മേലുണ്ടാകും. ഒരു നിമിഷം സാധിക്കുമെങ്കിൽ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ പാടണം, യേശുനാഥ നീ എന്റെ ആശ്രയം. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരാളാണ് ഹൃദയത്തിൽ നിന്ന് പാടണം, യേശുനാഥ നീ എന്റെ ആശ്രയം, നീയാണ് എനിക്ക് പരിച. സമുദ്രം നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊള്ളട്ടെ, പക്ഷെ നിനക്കൊരു ഒരു അനർത്ഥവും സംഭവിക്കാൻ ദൈവം സമ്മതിക്കുന്നില്ല. തീക്കാത്തൂടെ നീ പോയാലും, വെള്ളത്തിലൂടെ പോയാലും അത് നിന്നെ മുക്കുകയോ ആ തീ നിന്നെ പൊള്ളിക്കുകയോ ചെയ്യില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉറച്ച് ഇതിൽ ആശ്രയിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കും, യേശുനാഥ നീ എന്റെ ആശ്രയം, യേശുനാഥ നീ എന്റെ ദൈവം, നീ എനിക്ക് പരിചയമാണ്, നീയാണ് എനിക്കെല്ലാം, യേശുനാഥ നീ എന്റെ ആശ്രയം. വിശ്വാസത്തോടുകൂടി നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഈശോയെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി നമുക്ക് ഈശോയിൽ നമ്മൾ ആനന്ദിച്ച് പാടാം. യേശുനാഥ നീ എൻ്റെ ദൈവം, യേശുനാഥ നീ എൻ്റെ ആശ്രയം, യേശുനാഥ നീ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസം മുഴുവൻ ഈശോയിൽ അർപ്പിക്കാം, നമ്മുടെ വേദന മുഴുവൻ ഈശോയിൽ അർപ്പിക്കാം. നമ്മളെ സന്തോഷപ്പെടുത്തുവാൻ നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കരുത്. ഈ രോഗപീഠ സമയത്തിൽ, ഈ ദുഃഖവേളയിൽ, ഈ കണ്ണീരിലെല്ലാം ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. സന്തോഷമായി ഈശോയുടെ കൂടെ ചേർന്ന് നമുക്ക് പാടാം, യേശുനാഥ നീ എൻ്റെ ദൈവം, യേശുനാഥ നീ എൻ്റെ ആശ്രയം. അതെ, നമ്മുടെ ആശ്രയമെല്ലാം നമ്മുടെ ഈശോയാണ്. നമ്മുടെ ആശ്രയമെല്ലാം ഈശോയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആനന്ദമായി സന്തോഷമായി കരം പിരിച്ച് നമുക്ക് പാടാം, യേശുനാഥ നീ എൻ്റെ ദൈവം, യേശുനാഥ നീ എൻ്റെ ആശ്രയം, യേശുനാഥ നീ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. നമ്മുടെ കോട്ടയും നമ്മുടെ സംരക്ഷിച്ച് കാത്തുകൊള്ളുന്ന നമ്മുടെ കോട്ടയായ നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു ദുഃഖിക്കണം? സന്തോഷമായി നമ്മുടെ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ സംരക്ഷിക്കുന്ന ഈശോയോട് കൂടെ ചേർന്ന് സന്തോഷമായി നമുക്ക് പാടാം, യേശുനാഥ നീ എൻ്റെ ദൈവം, യേശുനാഥ നീ എൻ്റെ ആശ്രയം, യേശുനാഥ നീ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ, എന്റെ കോട്ടയും നീ മാത്രമേ. ഇപ്പോൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, ജോർജ് ചേട്ടൻ ഇപ്പോൾ പാടി പ്രാർത്ഥിച്ചതുപോലെ, യേശുനാഥന്റെ വലിയൊരു ആശ്രയം, യേശുനാഥനിൽ വലിയൊരു പ്രത്യാശ നമുക്കെല്ലാം ചേർത്ത് വയ്ക്കാം.
ഈ ലോകം മുഴുവനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയർപ്പണത്തിലും നിങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാഥ, നീ എൻ്റെ ആശ്രയമാണ്, നീ എൻ്റെ ബലമാണ്, എൻ്റെ കോട്ടയാണ്, എനിക്കുള്ളതെല്ലാം ദൈവമേ നിന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും നാമെല്ലാവരോടും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.